നാളുകൾ നീണ്ടുനിന്ന രൂക്ഷ പ്രളയം പട്ടിണി വിതച്ച പാകിസ്ഥാനിൽ ഇപ്പോൾ ഭക്ഷ്യക്ഷാമം അതിരൂക്ഷമാകുകയാണ്. കാർഷിക മേഖലയെ തകർത്തെറിഞ്ഞ പ്രളയം മൂലം മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള അരിയുടെയും ഗോതമ്പിന്റെയും പച്ചക്കറികളുടെയും ഇറക്കുമതിക്കായി പാകിസ്ഥാൻ നെട്ടോട്ടത്തിലാണ്. പാകിസ്ഥാനിലെ ലാഹോറിലാണ് ഭക്ഷ്യക്ഷാമം രൂക്ഷമാകുന്നത്. വിപണികളിൽ സബ്സിഡിയുള്ള ധാന്യങ്ങളുടെ കുറവാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് റിപ്പോർട്ട്. ഭക്ഷ്യവകുപ്പും മില്ലുകളും തമ്മിലുള്ള സ്വരച്ചേർച്ചയില്ലായ്മയാണ് പ്രതിസന്ധിക്ക് പ്രധാന കാരണമെന്നാണ് സൂചന. 150 രൂപയുടെ വർധനവിന് ശേഷം 15 കിലോഗ്രാം ധാന്യം 2050 രൂപയ്ക്കാണ് നിലവിൽ വിറ്റഴിയുന്നത്. രണ്ടാഴ്ചക്കിടെ 300 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. എന്നാൽ ഓപ്പൺ മാർക്കറ്റിൽ ഇതുവരെ വിലയിൽ വ്യത്യാസങ്ങളൊന്നും തന്നെ സംഭവിച്ചിട്ടുമില്ല. എന്നാൽ ഇസ്ലാമാബാദിലും റാവൽപിണ്ടിയിലും 2 ദിവസത്തിനുള്ളിൽ 3ാം തവണയാണ് ധാന്യവില കുതിച്ചുയർന്നിരിക്കുന്നത്. ധാന്യങ്ങളുടെ കുത്തനെയുള്ള വിലവർദ്ധനമാണ് തകർന്നുകൊണ്ടിരിക്കുന്ന സമ്പദ്വ്യവസ്ഥയിൽ പാകിസ്ഥാൻ നേരിടുന്ന പ്രധാന വെല്ലുവിളി. ജനങ്ങൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ നൽകുന്നതിലും പാകിസ്ഥാൻ ഭരണകൂടം പരാജയപ്പെടുന്നുവെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. എന്നാൽ ഭക്ഷ്യക്ഷാമം മാത്രമാണോ പാകിസ്ഥാന്റെ പ്രശ്നം? പണപ്പെരുപ്പം കൊണ്ട് വലയുന്ന പാകിസ്ഥാനിൽ ഇപ്പോൾ 1 ലിറ്റർ പെട്രോളിന് 237 രൂപയോളമാണ്. ഓഗസ്റ്റിൽ സ്കൂളുകൾ തുറന്നപ്പോൾ കുട്ടികൾക്ക് പഠിക്കാനുള്ള പുസ്തകങ്ങൾ പ്രിന്റ് ചെയ്ത് കൊടുക്കാൻ സർക്കാരിന് പാങ്ങുണ്ടായിരുന്നില്ല. പാകിസ്ഥാനിലെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മരവിപ്പിക്കണമെന്ന് IMF 2020 തന്നെ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഇങ്ങനെ എല്ലാ മേഖലയിലും പ്രശ്നങ്ങൾ കുമിഞ്ഞു കൂടുന്നതിനിടയിലാണ് പ്രളയം കൂനിന്മേൽ കുരുവായി വന്നത്. തെരഞ്ഞെടുക്കപ്പെട്ട അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഓരോ സർക്കാരിനും സൈന്യവുമായും നീതിന്യായ വ്യവസ്ഥയുമായും നിരന്തരം പോരാടേണ്ടി വരുന്ന ഒരവസ്ഥ വർഷങ്ങളായി പാകിസ്ഥാനിലുണ്ട്. ഒരു പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും 5 വർഷം എന്നുള്ള അവരുടെ ഭരണഘടനാപരമായ കാലാവധി പൂർത്തിയാക്കിയിട്ടില്ല. അവിശ്വാസ വോട്ടിലൂടെ പുറത്താക്കപ്പെടുക, വധിക്കപ്പെടുക, അല്ലെങ്കിൽ നാടുകടത്തപ്പെടുകയോ തടവിലാക്കപ്പെടുകയോ ചെയ്യുക, ഇതൊക്കെയാണ് സാധാരണ ഭരണാധികാരികൾക്ക് പാകിസ്ഥാനിൽ നേരിടേണ്ടി വന്നിട്ടുള്ളത്. ഇങ്ങനെയൊക്കെയാണെങ്കിലും പാകിസ്ഥാനിൽ തീവ്രവാദ പ്രവർത്തനത്തിന് യാതൊരു കുറവുമില്ല. പട്ടിണി കിടന്ന ജനങ്ങൾ വലയുമ്പോഴും ഇന്ത്യ കാശ്മീരിന്റെ പ്രത്യേക അധികാരം പിൻവലിച്ചതിനെ കുറിച്ച് ലോകം ചർച്ച ചെയ്യണമെന്ന പ്രസ്താവനയുമായാണ് പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫ് കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയത്. അതേസമയം ഇന്ത്യയിൽ നിന്നും സഹായത്തിനും ഭക്ഷണ സാധനങ്ങൾ ഇറക്കുമതിക്കും അനുമതി നേടണം എന്ന് പാകിസ്ഥാനിലെ സാമ്പത്തിക വിദഗ്ധരും മറ്റ് ബിസിനസ് നേതാക്കളും ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും രാഷ്ട്രീയ നേതൃത്വം ഇതുവരെ അതിന് തയ്യാറായിട്ടില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.